ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുവന്ന് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി സ്ഥാപിച്ചത് മുതൽ തുടങ്ങിയതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മറ്റു മതത്തിൽപ്പെട്ടുള്ള പെട്ടവർക്കും ബാബറി മസ്ജിദിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണെങ്കിൽ അവർക്ക് വിഗ്രഹാരാധന നടത്താൻ അനുവാദം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദിന്റെ താഴ്ചകൂടങ്ങൾ തകർക്കാനുണ്ടായിട്ടുള്ള സാഹചര്യവും അത് കോടതി വിധി ഉണ്ടായിട്ട് പോലും അതിനെ തടയാൻ ശ്രമിക്കാത്തതും അതിനുശേഷം അതിലേക്ക് നയിച്ച രഥയാത്രയും അതിനുശേഷം നടത്തിയ വർഗീയ കലാപങ്ങളും ഇടപെടലും എല്ലാം ഈ രാജ്യത്ത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും വളർച്ച കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഓരോ സംസ്ഥാനത്തും എത്രയോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ഭരണത്തിലേക്ക് വന്നത് എന്ന് പരിശോധിച്ചാൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആ കലാപത്തിൽ അക്രമികളെ സംരക്ഷിക്കാൻ എത്ര നിലപാടാണ് സ്വീകരിച്ചത് ആ സംസ്ഥാനത്തെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയി ട്രയൽ നടത്തി കുറ്റവാളികളെ ശിക്ഷിച്ചിട്ട് പോലും ആ കുറ്റവാളികൾക്ക് ജീവപര്യന്തം കൊടുത്തിട്ട് ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ ആ പ്രതികളെ ദീൻ ദോബ ദയാൽ ഉപാധ്യായയുടെ ഓഫീസിൽ വെച്ച് സ്വീകരണം കൊടുത്ത് ലഡു വിതരണം ചെയ്ത് മാലയിട്ട് സ്വീകരിച്ച് ഇപ്പോൾ ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ആരാ തുടരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ കലാപം നടത്താനും കലാപത്തിലെ പ്രതികളെ സംരക്ഷിക്കാനും വീണ്ടും കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി ന്യൂനപക്ഷത്തിൽ ഭയപ്പാടുണ്ടാക്കി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അവരുടെ വരെ വോട്ട് നേടുന്ന ഒരു രാഷ്ട്രീയമാണ് ആർ എസ് എസ് തുടരുന്നത് ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി ഇതിൽ രണ്ടുപേരെ ചുട്ടുകൊന്ന കേസിലെ പ്രതി മോനു മനേസർ ആ മനേസറിനെ പിടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഹരിയാനയിലെ പോലീസിനുള്ളത് രാജസ്ഥാൻ പോലീസിന് കുറെ നാളുകളായി മാസങ്ങളായി നോക്കിയിട്ട് ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല പ്രതിയെ പിടിക്കാൻ വന്ന പോലീസുകാർക്കെതിരെ രാജസ്ഥാൻ പോലീസിനെതിരെ ഹരിയാന പോലീസ് കേസെടുക്കുകയും അവരെ പല രൂപത്തിൽ അടിച്ച പീഡിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രതി ഞാൻ രാജസ്ഥാൻ കോൺഗ്രസ് ആണ് ഹരിയാന പ്രശ്നം ഇതിന് ഈ മോനു മനസ്വരും വിട്ടുപിചരങ്ങിയൊക്കെ അമിത്ഷായോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ധൈര്യത്തിലാണ് അവർ പിരിച്ചു കൊടുക്കുക അല്ല ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്ത് അത്തരത്തിലേക്ക് ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു അക്രമം നടത്തി ആ അക്രമിക്ക് രക്ഷപ്പെടാനും ആ അക്രമിയെ പോലീസ് പിടിക്കാതെ സംരക്ഷിക്കാനും മറ്റു ചില സംസ്ഥാനങ്ങൾ അവസരമൊരുക്കുമ്പോ ഇതെന്ത് ഫെഡറൽ ഫെഡറലിസമാണ് ഈ ഫെഡറൽ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും വലിയ ഗൗരവമല്ലേ ഇപ്പൊ മണിപ്പൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവരെ അവിടെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണല്ലോ ആ ഡബിൾ എഞ്ചിനിൽ ബി ജെ ഭരിക്കുന്ന സംസ്ഥാന എഞ്ചിൻ അവരെ സംരക്ഷിക്കുക അവരെ തൊട്ടടുത്ത് ആസാമിൽ പോയാലും അവിടെയും ഡബിൾ എഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ആസാമിലെ ബിജെപി ഗവൺമെന്റ് സംരക്ഷിക്കും അപ്പൊ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോ ഗുജറാത്ത് കലാപത്തിൽ അത്തരത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരെ തൊട്ടടുത്ത് മഹാരാഷ്ട്രയിൽ കൊണ്ടുപോയി വിചാരണ നടത്തി ശിക്ഷിപ്പിച്ചാലും ബാക്കി നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് അതാത് ഗുജറാത്തിലെ ഗവൺമെന്റ് പോലീസ് സംവിധാനം തന്നെയല്ലേ ജയിലും സംവിധാനം എല്ലാം അപ്പൊ അവരാ പ്രതികളെ മോചിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ നടത്തിയ ഇടപെടലുകളും ആ കേസ് ഇപ്പൊ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ശ്രീ ജസ്റ്റിസ് കെ എം ജോസഫ് ആ ബെഞ്ച് പരിഗണിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വരെ കൌണ്ടർ അഫിഡവിറ്റ് പോലും ഫയൽ ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയ സാഹചര്യം എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നത് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിശാല കാഴ്ചപ്പാടിലൊന്നും അല്ല കാണേണ്ടത് ഓരോ ഇഷ്യൂ വരുമ്പോഴും നമ്മൾ പരിശോധിക്കുക ഇതിപ്പോ രാജ്യത്ത് നടക്കുന്ന കലാപ എന്ന രൂപത്തിലല്ല ഇത് വിദേശത്ത് ജോലി ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗം ഇപ്പൊ ഈ രാജ്യത്തെ ന്യൂനപക്ഷം വിദേശങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷമാണ് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി ഇന്ന് ഇപ്പൊ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹരിയാനയിലെ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ ചെന്നപ്പോൾ ഏറ്റവും ആദ്യം ചോദിച്ചത് മണിപ്പൂരിലെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലടക്കം ഈ ഇന്ത്യക്കാരുടെ പേരും എസ് പോകുന്നു എന്ന് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരായ ജനങ്ങൾക്കും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക